സംസ്ഥാനത്തെ വാക്സിൻ ക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമാകുന്നു. ഉച്ചയോടെ കൂടുതൽ വാക്സിൻ എത്തിക്കും. 3 ലക്ഷം ഡോസ് വാക്സിനാണ് തിരുവനന്തപുരത്ത് എത്തിക്കുക. 5 ജില്ലകളിലെ വാക്സിൻ വിതരണം ഇന്ന് രാവിലെ മുടങ്ങിയിരിക്കുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, 3 ലക്ഷം ഡോസ് വാക്സിൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് സർക്കാർ വാക്സിൻ ഡ്രൈവാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് എത്രമാത്രം പര്യാപ്തമാകും ഇപ്പോൾ പുതുതായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഡോസുകൾ? എന്തായാലും സർക്കാർ സംസ്ഥാനത്ത് 1 ദിവസം 5 ലക്ഷം ഡോസ് വാക്സിൻ വരെ നൽകിയ സാഹചര്യമുണ്ട്. എന്തായാലും അത്തരത്തിലൊരു വാക്സിൻ യജ്ഞമാണ് ഈ മാസം 31 വരെ നടത്താൻ സർക്കാർ ഉദ്ദേശിച്ചിരുന്നത്. 3 ലക്ഷം ഡോസ് വാക്സിൻ കൊണ്ട് എന്തായാലും ആ ഒരു യജ്ഞം അല്ലെങ്കിൽ അത്തരമൊരു ലക്ഷ്യം കൈവരിക്കാൻ കഴിയില്ല. പക്ഷേ താൽക്കാലികമായ പ്രതിസന്ധി മറികടക്കാനാകും. 3 ലക്ഷം ഡോസ് വാക്സിൻസും അതിൽ 1,70,000 ഡോസ് വാക്സിൻ തിരുവനന്തപുരം മേഖലയ്ക്കാണ്. കൂടാതെ 1,20,000 ഡോസ് എറണാകുളം മേഖലയ്ക്കും 75,000 ഡോസ് കോഴിക്കോട് മേഖലയ്ക്കും നൽകും. എന്തായാലും ഇതോടുകൂടി നാളെ 1 ദിവസം നൽകാനുള്ള വാക്സിൻ ഉണ്ടാകും. കാരണം ഇന്നലെ 1 ദിവസത്തെ കണക്ക് മാത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്നലെ 2,49,000 ഡോസ് വാക്സിൻ സംസ്ഥാനത്ത് കൊടുത്തിരുന്നു. ഇത്തരത്തിൽ ഒറ്റ ദിവസം കൊണ്ട് 2,50,000-3,00,000 വാക്സിനെ കൊടുക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1 ദിവസം നൽകാനുള്ള വാക്സിൻ ഇത് മതിയാകും. പക്ഷേ അതായത് നാളെ 1 ദിവസത്തേക്ക് വാക്സിൻ ഉണ്ട്. അതിനുശേഷം കൊടുക്കണമെങ്കിൽ മറ്റന്നാൾ കൊടുക്കണമെങ്കിൽ നാളെ കൂടുതൽ വാക്സിൻ എത്തേണ്ടതുണ്ട്. എന്തായാലും അക്കാര്യങ്ങളും കേന്ദ്രത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തെ സാഹചര്യം എന്താണ്? ഇന്നിപ്പോൾ ഉച്ചയോടുകൂടിയാണ് കൂടുതൽ വാക്സിൻ എത്തുക. അത് റീജിയണൽ സ്റ്റോറിലെത്തി മറ്റ് വാക്സിൻ വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ എന്തായാലും നാളെയോടുകൂടി മാത്രമല്ലേ അത് സാധ്യമാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇതിനോടകം തന്നെ 5 ജില്ലകളിൽ വലിയ രീതിയിലുള്ള ക്ഷാമമുണ്ട് എന്ന വിവരങ്ങൾ വരുന്നു. ഇന്നത്തെ വാക്സിനേഷൻ നടപടികൾ മുടങ്ങാനാണോ അപ്പോൾ സാധ്യത? ഇന്ന് 5 ജില്ലകളിൽ വാക്സിനേഷൻ മുടങ്ങിയിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, വയനാട് ജില്ലകളിൽ നിന്ന് വാക്സിനേഷൻ നടക്കുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ഒരു വാക്സിനേഷൻ കേന്ദ്രത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയും ഇന്ന് ആരുമില്ല. എല്ലാം വാക്സിനേഷനൊന്നും നടക്കുന്നില്ല. ഇവിടെയും ഒഴിഞ്ഞാണ് കിടക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ മറ്റ് സാധാരണ വാക്സിനേഷൻ നടക്കാറുള്ള സ്ഥലങ്ങളിലും വാക്സിനേഷനൊന്നും നടക്കുന്നില്ല. കൂടാതെ വയനാട്, കണ്ണൂരിലും വാക്സിൻ വളരെ കുറവാണ്. ഏകദേശം 30 വാക്സിൻ കേന്ദ്രങ്ങൾ മാത്രമേ കണ്ണൂരും പ്രവർത്തിക്കുന്നുള്ളൂ. ഇതേ സാഹചര്യം, അതായത് സംസ്ഥാനത്ത് ആകെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 280 വാക്സിൻ കേന്ദ്രങ്ങളാണ് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. കൂടാതെ സ്വകാര്യ മേഖലയിലെ 300 കേന്ദ്രങ്ങൾ കൂടി കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ആകെ 500+ വാക്സിൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നത് വളരെ കുറവാണ്. 280 വാക്സിൻ കേന്ദ്രങ്ങൾ, അതായത് 1 ദിവസം 1,500 സർക്കാർ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്ന സ്ഥാനത്താണ് 280 വാക്സിൻ കേന്ദ്രങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നത്. അത്രത്തോളം ക്ഷാമമാണ് സംസ്ഥാനത്ത് വാക്സിൻ്റെ. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ നാളെ മാത്രമേ വിതരണം പൂർത്തിയാക്കി കൂടുതൽ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ തുറക്കാനാകൂ. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്.